ഈശോയിൽ അനുഗ്രഹീതരായവരെ നമ്മളിന്ന് കാലത്തിലെ ആറാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് ഈശോയുടെ ചിത്രങ്ങളിൽ ഏറ്റവും വശ്യമനോഹരമായ നല്ല ഇടയൻ്റെ ചിത്രമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഇടയസങ്കല്പത്തിൻ്റെ പ്രാധാന്യം വളരെ കുറച്ച് മാത്രമാണ് ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ആടുകളെ വളർത്തുന്നവരെയല്ല നമ്മൾ ഇടയന്മാരെ എന്ന് വിളിക്കുക മറിച്ച് നൂറുകണക്കിന് ആടുകളെ കാത്ത് പരിപാലിച്ച് സംരക്ഷിക്കുന്നവരാണ് ഇടയന്മാർ പാലസ്തീനിയൻ പശ്ചാത്തലത്തിൽ വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു സങ്കല്പമാണ് ഇടയൻ്റേത് ഞാൻ നല്ല ഇടയനാകുന്നു എന്ന ക്രിസ്തുവിൻ്റെ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ സാധാരണ ഒരു ഇടയൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണെന്ന് ഞാൻ കരുതുകയാണ് സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിൽ ജീവിക്കുന്ന പാവപ്പെട്ടവരായ സാധു മനുഷ്യരായിരുന്നു ഈ ഇടയന്മാർ അന്തിയുറങ്ങാനായി ഒരു കൂര പോലും സ്വന്തമായിട്ടില്ലാത്തവർ അതുകൊണ്ട് തന്നെ സ്വന്തമായ ഒരു കുടുംബം എന്നതുപോലും പലപ്പോഴും ഇത്തരക്കാർക്ക് അന്യമായ വിദൂരമായ ഒരു സ്വപ്നം മാത്രമായിട്ട് സംഭവിക്കാറുണ്ട് പലപ്പോഴും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ ഇത്തരക്കാർക്ക് സാധിക്കാൻ സാധിക്കാറുണ്ടായിരുന്നില്ല ജീവിതത്തിൽ അടിസ്ഥാനപരമായ അക്ഷരജ്ഞാനം പോലും സ്വന്തമാക്കാനായിട്ട് ഇവർക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല സംസ്കാരശൂന്യരെന്ന് പലപ്പോഴും പലരും ഇവരെ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു ഇവരുടെ ജോലി പ്രഭാതം മുതൽ പ്രദോഷം വരെയും പുൽമേടുകളിൽ നിന്ന് പച്ച ആടുകളെ മേച്ച് സന്ധിയാകുമ്പോൾ ഈ ആടുകളെ വളരെ സുരക്ഷിതമായ ഏതെങ്കിലും ഒരു ഗുഹയിൽ പ്രവേശിപ്പിച്ച് പുറത്തുനിന്ന് വന്യമൃഗങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാതെയും അകത്തുനിന്ന് ആടുകൾ തങ്ങളുടെ സുരക്ഷിത മേഖലയിൽ നിന്ന് പുറത്തോട്ട് പോകാതെയും ഒരു ശക്തമായ കോട്ടയായി ഒരു വാതിലായി നിലകൊള്ളുകയായിരുന്നു ഇവരുടെ ധർമ്മം യേശുവിൻ്റെ കാലത്ത് ഒത്തിരിയേറെ ജോലികൾ യേശുവിന് ചുറ്റുപാടും ഉണ്ടായിരുന്നുവെങ്കിലും യേശു തന്നെ തന്നെ ഉപമിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഈ ഇടയന്മാരെയാണ് ഞാനൊരു ഇടയൻ ആണ് എന്നല്ല ക്രിസ്തു പറയുന്നത് മറിച്ച് ഞാനൊരു നല്ല ഇടയനാണ് എന്നാ പറയുക പ്രിയമുള്ളവരെ ഇന്ന് ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത് ഇതുതന്നെയാണ് നിൻ്റെ ജോലിയോ നീ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ വിലയോ ഒന്നുമല്ല നിന്നെ നല്ലവനാക്കുന്നത് മറിച്ച് നിന്നെ ഏത് ജോലി ഭരമേൽപ്പിക്കുന്നുവോ അത് വിശ്വസ്തതയോടെ ആത്മാർത്ഥതയോടെ ആത്മാർപ്പണത്തോടെ നീ ചെയ്യുമ്പോൾ നീ നല്ലവനാ പ്രിയമുള്ളവരെ നാം ചെയ്യുന്ന ജോലി എത്ര വില കുറഞ്ഞതുമായിക്കൊള്ളട്ടെ ആത്മാർത്ഥമായി വിശ്വസ്തയോടെ ആത്മസമർപ്പണത്തോടെ ചെയ്യാനുള്ള ആഹ്വാനമാണ് ക്രിസ്തു ഇന്നത്തെ ദിവസത്തിൻ്റെ ചിന്തയിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല തമ്പുരാനെ എന്നെ കുറച്ചുകൂടി നല്ല ഒരു വ്യക്തിയാക്കി മാറ്റണമേ ഞാനൊരു പുരോഹിതനാണെങ്കിൽ നല്ല പുരോഹിതനാക്കി മാറ്റണമേ അധ്യാപകനാണെങ്കിൽ നല്ല അധ്യാപകനാക്കി മാറ്റണമേ നല്ല അപ്പച്ചനാക്കി നല്ല അമ്മച്ചിയാക്കി നല്ല രാഷ്ട്രീയക്കാരനാക്കി നല്ല ബിസിനസ്സുകാരനാക്കി എന്നെ മാറ്റണമേ ഞാൻ കുറച്ചുകൂടി നല്ലവനായി ജീവിക്കട്ടെ